ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ബോട്ട് കമിഴ്ന്ന് മറിഞ്ഞുപോയ ബോട്ട് ഇപ്പം നിവർത്തി വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കരക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും അതിനകത്ത് ആളുകളുണ്ടോ എന്ന പരിശോധന ഏതാണ്ട് പൂർത്തിയാക്കിയെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കൊരു ഒരു പൂർണ്ണമായ ഒരു സ്ഥിരീകരിച്ച വിവരം ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. പക്ഷേ അതിനകത്ത് ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇത്രയധികം ആളുകൾ അതിനകത്ത് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ മരണസംഖ്യ 18 എത്തുകയാണ്. അത് ഇനിയും കൂടും എന്ന ആശങ്കയാണ് ബാക്കിയുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളുകൾ എന്തുമാത്രം പേർ സർവൈവ് ചെയ്യുന്നുണ്ട് എന്ന ചോദ്യത്തിനാണ് ഉത്തരവില്ലാത്ത. കാരണം ഷബീർ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത ആളുകളെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നില്ല അവരുണ്ടായിരുന്നത്. മരണത്തോട് മല്ലിടുന്ന, മരണത്തിൻ്റെ വക്കിലെത്തിയ, മരിച്ചു പോയ നിലയിലാണ് ആളുകളെ അവിടെ നിന്ന് പലരെയും കണ്ടെടുത്തത് എന്നാണ് ഷബീർ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ നേരത്തെ അജിനോറ ആശുപത്രിയിലെ ഡോക്ടറോട് സംസാരിക്കുമ്പോഴും അവിടെ കൊണ്ടുവന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും മരിച്ചു വന്നവരാണ്, അല്ലെങ്കിൽ മരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മൊമെൻറ്റിലാണ് അവരെ അവിടെ എത്തിച്ചത് എന്നാണ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് രക്ഷാദൗത്യം എന്ന് പറയുമ്പോൾ പരമാവധി ആളുകളെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എടുത്ത ആളുകളൊക്കെയും മരണത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യാവസ്ഥ അത്യത്രം മോശമായിരുന്നു, വെള്ളത്തിൽ പരമാവധി സമയം കിടന്നവരാണ്. അപ്പോൾ ജീവനോടെ എടുക്കാൻ കഴിഞ്ഞ ആളുകളുടെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ എടുക്കാൻ കഴിഞ്ഞ ആളുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ മരണസംഖ്യ 18 കൂടാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു. ഉബൈദുള്ള എന്നോടൊപ്പം ഉണ്ട് അവിടെ നിന്ന്, മാധ്യമപ്രവർത്തകൻ, ചന്ദ്രികാ ദിനപത്രത്തിൻ്റെ ലേഖകനാണ്. ഉബൈദുള്ള, നമുക്കിപ്പോൾ 18 മരണം റിപ്പോർട്ട് ചെയ്യുന്നു, അത് കൂടും എന്ന് വിചാരിക്കണോ? ആശുപത്രിയിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ കുറെ അധികം ആളുകൾ സേഫായിട്ട് ആശുപത്രിയിലുണ്ടോ, അതോ അവിടെ നിന്ന് എടുത്ത ആളുകളൊക്കെ തന്നെയും ഏതാണ്ട് മരണത്തിലെത്തിയവരായിരുന്നു? ഏകദേശം അധിക ആളുകൾ, ഈ അധിക ആളുകൾ മരണത്തിൽ എത്തിയ ആളുകളായി. ഏതൊക്കെ ആശുപത്രിയിലാണ് ഇവരുള്ളതെന്ന് അറിയാമോ? തിരുവരങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, താനൂർ ദയാ ഹോസ്പിറ്റൽ, തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി. ഈ ആശുപത്രികളൊക്കെ ഈ അപകടം നടന്ന സ്പോട്ടിൽ നിന്ന് കുറെ ദൂരെയാണ്? എല്ലാം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് വാഹന സൗകര്യം ഒക്കെ ഉള്ള സ്ഥലമാണ്? വാഹന സൗകര്യം എല്ലാം കോഴിക്കോട്ടില്ല, എല്ലാ ഹോസ്പിറ്റലും റോഡ് വെച്ച് തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു സുബൈത്തുള്ള. ഷിദ ജഗത്തിനോടൊപ്പം ഉണ്ട്. ഷിദ, നമുക്കിപ്പോൾ ഈ അപകടത്തെ സംബന്ധിച്ചൊരു ടോട്ടൽ പിക്ചർ പങ്കുവെക്കാൻ ഇപ്പോഴും കഴിയുമോ ഷിദ? എന്ന് വെച്ചാൽ ഇത്ര ആളുകൾ സഞ്ചരിച്ച ഒരു ബോട്ട് അത് അപകടത്തിൽപ്പെടുന്നു, ഇന്ന ഇന്ന ഹോസ്പിറ്റലിൽ അവിടെ ഇത്ര ആളുകൾ, ഇത്ര മരണം എന്ന നിങ്ങൾക്ക് എന്ന നിലയ്ക്ക് ഒരു ക്ലാരിറ്റി കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഷിദ? നിഷാദെ, അത്തരത്തിലൊരു ക്ലാരിറ്റിയിലേക്ക് നമുക്ക് ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ പറയുന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ഇത്ര പേര് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. 40 ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ആ ബോട്ടിൽ ഉൾക്കൊള്ളുന്നവരും കൂടുതൽ ആളുകളെ കയറ്റിക്കൊണ്ടാണ് ബോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ ഏതൊക്കെ ആശുപത്രിയിൽ എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങളും തന്നെ ഇപ്പോൾ ഉബൈദുള്ള പറഞ്ഞതുപോലെ അതിനപ്പുറത്തേക്ക് പരപ്പനങ്ങാടി, ദഹാസ്, ജെഎസ് മിഷൻ, തിരൂരങ്ങോടി താലൂക്ക് ആശുപത്രി, കോട്ടയ്ക്കൽ തുടങ്ങിയ ആശുപത്രികളിലായിട്ട് ഇവരെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിലൊക്കെ തന്നെ. നമുക്ക് കൂടുതലായിട്ട് ഇത് മുഴുവനായിട്ടും ഉറപ്പിച്ച് പറയാവുന്ന ഒരു സ്ഥിതി പോലും ഇല്ല എന്നുള്ളതാണ്. എത്ര പേര് ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ പോലും ലഭ്യമായി വരുന്നതേയുള്ളൂ.